السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله والصلاة والسلام على رسول الله وعلى آله والفائزين بفضل الله ما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ എന്റെ സംഘടനകൾ സർഗശേഷി കൊണ്ട് വിധി അലങ്കരിച്ച എന്റെ വിദ്യാർത്ഥികൾ, മറ്റു വിധികർത്താക്കൾ, നാം എല്ലാവരും അവരോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നാം ഓരോരുത്തരെയും മുന്നിൽ ഒതുങ്ങിക്കിടക്കുന്ന സർഗാത്മികതയെ പുറത്തെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ്. അല്ലാഹു തൗഫീഖ് നൽകി മാറാവട്ടെ. ഇന്ന് എനിക്ക് ഈ വേദി ആസ്പദമാക്കി സംസാരിക്കാൻ കിട്ടിയ വിഷയം ലഹരി തകർക്കുന്ന കൗമാരം. ലഹരി എന്ന് കേൾക്കുമ്പോൾ ഇന്നത്തെ പുത്തൻ തലമുറക്ക് ഒരു പുത്തരിയല്ല, വെറും ഒരു തമാശ രീതിയിലാണ് അല്ലെങ്കിൽ നേരം പോക്കായിട്ടാണ് അവർ അതിനെ കാണുന്നത്. ഇന്ന് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലഹരി മാർക്കറ്റുകളായി, വ്യത്യസ്തമാർന്ന ലഹരികൾ മാർക്കറ്റുകളായി വിൽക്കപ്പെടുന്നത് തമിഴ്നാട് കേരള എനിക്ക് തോന്നുന്നു. ഗോഡ്സോൺ കൺട്രി എന്ന് കേരളത്തെ വിദേശികൾ വിശേഷിപ്പിച്ചത് കണ്ണുവടച്ചായിരിക്കും, അല്ലെങ്കിൽ കളിയാക്കിയതായിരിക്കാം. നമുക്കറിയാവുന്നതല്ലേ ഈ കേരളീയ നാടിന്റെ സാഹചര്യം. കൗമാരം ഇന്ന് ലഹരിയിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ട് ആഭാസങ്ങളിൽ അഴിഞ്ഞാടുകയാണ്. ഇന്ന് കലാലയങ്ങളിൽ ഹോസ്റ്റലുകളിൽ നടക്കുന്നത് എന്താണ്? സ്റ്റേജിയുടെ പേരും പറഞ്ഞുകൊണ്ട് വീട് വിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്? നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളെന്നില്ലാതെ, മുതിർന്നവരെന്നില്ലാതെ അവരുടെ ദേഹത്തെ കൈവയ്ക്കാൻ, തോട്ടെ തകർത്ത് സംസാരിക്കാൻ പോലും അവർക്ക് എവിടുന്ന് കിട്ടി ഇത്രയും ധൈര്യം? ആധുനിക ലോകത്തിന്റെ ആവശ്യകത മനസ്സിലാക്കാത്ത ഒരു സമൂഹം ഇന്നിവിടെ വളരാൻ കാരണം അത് ലഹരിയാണ്. അതുമൂലം അവരുണ്ടാകുന്ന ബുദ്ധിമാന്ദ്യമാണ്, അതിൽ നമുക്ക് സംശയമില്ല. പ്രിയമുള്ളവരെ, എത്ര മാരകമായ ഗുരുതരമായ അപകടങ്ങളാണ് കണ്ണിന്റെ കളിയാട്ടത്തിൽ ഉണ്ടായത്. 2012 എറണാകുളം ജില്ലയിലെ പാലാരി വട്ടത്തുണ്ടായത് എന്താണ്? വെറും 20 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ കള്ളും കുടിച്ചു വന്നുകൊണ്ട് സ്വന്തം വീടിന്റെ ഉമ്മറക്കോലായി വന്നുകൊണ്ട് മയങ്ങി മസ്തായി കിടന്നപ്പോൾ ഏതൊരു അമ്മയ്ക്കും കണ്ടുനിന്ന് സഹിക്കാൻ പറ്റാത്ത സാഹചര്യം. അത് തന്നെയാണ് 20 വയസ്സ് പ്രായമുള്ള പ്രകാശിന്റെ അമ്മയ്ക്കും ഉണ്ടായത്. എന്താണ് മോനെ ചെയ്തിരിക്കുന്നത് എന്ന് അവന്റെ കണ്ടുപിടിച്ചതിന്റെ പേരിൽ ശാസിച്ച് ചോദിച്ചതിന്റെ പേരിൽ ആ മകൻ ആ അമ്മയെ കഴുത്തു വലിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. കൊലപ്പെടുത്തിയപ്പോഴും നാണിച്ച് തലതാഴ്ത്താനല്ലാതെ ഈ കേരളത്തിന്റെ മദ്യത്തിനെതിരെ തല ഉയർത്താൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലഹരിയെ രക്തത്തിൽ തളർത്തിക്കൊണ്ട് രക്തബന്ധങ്ങളെ അറിയാതെ പോകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് മാതാവിനെ കാണുമ്പോൾ, മാതാവിന്റെ അടുക്കിലേക്ക് ചെന്നിരിക്കുമ്പോൾ അവന്റെ സങ്കല്പം വേറെയാണ്. പെങ്ങളെ കാണുമ്പോൾ അവന്റെ ചിത്രീകരണം വ്യത്യസ്തമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കഞ്ചാവ് വേട്ടയിൽ പിടിക്കപ്പെടുന്നത് കൗമാരപ്രായക്കാരെ, നമുക്ക് സംശയമില്ല. എന്തിനേറെ പറയുന്നു, ഇന്നലെ കഴിഞ്ഞ പത്രമെടുത്ത് നോക്കൂ നിങ്ങൾ, അതിൽ വ്യത്യാസം ഉണ്ടാവുകയില്ല. കാലചക്രമിനും ഇതുപോലെ തന്നെയാണ് വട്ടമിടുന്നെങ്കിൽ നാളുകളിലെയും പത്രമെടുത്ത് നോക്കണം നിങ്ങൾ, അതിൽ ഒരു അന്തരവും ഉണ്ടാവുകയില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി വ്യാപാര ഇടപാടുകൾ നടത്തുന്ന ഇടനിലക്കാർ സ്കൂൾ വിദ്യാർത്ഥികളാണ്. ആള് പറയുന്ന ലഹരിക്കെതിരെ ആർജിക്കാതെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് ഊർജ്ജം നൽകുകയാണ് ഈ സമൂഹം. പ്രിയമുള്ളവരെ, ഇവര് കൗമാരമെന്നില്ലാതെ, ബാലമെന്നില്ലാതെ, ഇതിനേറെ പരിധി പ്രായപരിധി പോലും ഇല്ലാതെ ഇന്ന് ലഹരി പല നാടുകളിലും ഒരു ആചാരനിഷ്ഠമായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, കാലം കവർന്ന് നടത്ത കൗമാരകുലത്തിന്റെ കൊള്ളരുതായ്മകൾ കണ്ണിൽ കണ്ടുകൊണ്ട് കാപട്യം ഭരിക്കാതെ നാം ഒരു കലർപ്പില്ലാത്ത പുതിയൊരു കൗമാരതയിലേക്ക് തറക്കല്ലിടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.